ഹലോ ഡിയർ ഫ്രണ്ട്സ്, നിങ്ങൾക്കിവിടെ കുറച്ച് വാൽവുകൾ കാണാൻ പറ്റും. പക്ഷേ ഈ വാൽവ് ഒരു പ്രത്യേക ടൈപ്പ് വാൽവുകളാണ്. ഇതുകൊണ്ട് നമുക്കുള്ള ഗുണം എന്ന് പറഞ്ഞാൽ, ഈ കുളത്തിൽ മാനുവലായിട്ട് നമുക്ക് ഐറേഷൻ കൊടുക്കാൻ പറ്റും. ഇതിന് വേണ്ടുന്നത് ഇലക്ട്രിസിറ്റി അല്ല, സ്റ്റോറഡ് വാട്ടറാണ്. ഇവിടെ കണക്ട് ചെയ്തിരിക്കുന്ന ഐ ബി സി ടാങ്ക് ശ്രദ്ധിക്കുന്നുണ്ടോ? ഇതേപോലെ മൂന്ന് നാല് ടാങ്കുകൾ ലിങ്ക് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ വെള്ളം നമുക്ക് ധാരാളം സ്റ്റോർ ചെയ്യാൻ പറ്റും. ഇതുപോലെ കുറേ ടാങ്കുകളിൽ വെള്ളം സ്റ്റോർ ചെയ്ത് കഴിഞ്ഞാൽ കറണ്ട് പോകുമ്പോൾ ഈ വെള്ളം എടുത്ത് നമുക്ക് ഈ എയറേറ്റർ വർക്ക് ചെയ്യിപ്പിക്കാം. ഇതിപ്പോൾ ഇവിടെ ഇങ്ങനെ പ്ലംബ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഈ കുളത്തിൻ്റെ നാല് സൈഡിലും ഈ എയറേറ്റർ സിസ്റ്റം ഉണ്ട്. ഈ 2 ഇഞ്ച് പൈപ്പിലൂടെ വെള്ളം പാസ് ചെയ്യുന്നു. ഇവിടെ ആവശ്യത്തിന് നമുക്ക് റിഡ്യൂസ് ചെയ്യാനുള്ള, കൂട്ടാനും കുറയ്ക്കാനുള്ള വാൽവ് ഫിറ്റ് ചെയ്തിട്ടുണ്ട്. ഈ വാൽവ് ഓപ്പറേറ്റ് ചെയ്യുന്ന ഇതനുസരിച്ച് ഈ 2 ഇഞ്ച് പൈപ്പിലെ വെള്ളം ഈ വാൽവ് വഴി ഇതിലേക്ക് പ്രവേശിക്കണം. ഇതിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ ഇതിലൂടെ ഈ വെള്ളം ഈ നോസിൽ വഴി, ഇതേപോലെ ഫിറ്റ് ചെയ്തിരിക്കുന്ന ഒരു ഗാർഡൻ ഹോസ് വഴി ഈ കുളത്തിലേക്ക് പമ്പ് ചെയ്യിക്കുമ്പോൾ അതിൻ്റെ ആ ഒഴുക്കിനനുസരിച്ച് ഈ വാൽവ് മുകളിലുള്ള ഈ പൈപ്പിലൂടെ എയർ കൂടിയെടുക്കും. ഈ എയർ കൂടി മിക്സ് ചെയ്ത് ബബിൾസ് അടക്കമായിരിക്കും ഇതിലൂടെ കുളത്തിലേക്ക് വെള്ളം സർക്കിൾ ചെയ്യുന്നത്. ഈ സമയത്ത് ആവശ്യത്തിനുള്ള ഓക്സിജൻ നമുക്കിവിടെ കൺട്രോൾ ചെയ്യാൻ പറ്റും. വെള്ളത്തിനെ കൺട്രോൾ ചെയ്യുന്നതിനനുസരിച്ച് ഈ വാൽവിലൂടെ കൂടുതൽ ഓക്സിജൻ എടുത്ത് ഇവിടെ ഇതിനെ മിക്സ് ചെയ്യാനുള്ളൊരു യൂണിറ്റ് ഉണ്ട് ഇതിൻ്റെ അകത്ത്. അതുവഴി ഇത് മിക്സ് ചെയ്തിട്ടാണ് കുളത്തിലേക്ക് പോകുന്നത്. അപ്പോൾ കറണ്ട് പോകുന്ന സമയത്ത് വേണമെന്നുണ്ടെങ്കിൽ ഒരു മൂന്നോ നാലോ ടാങ്കുകൾ കണക്ട് ചെയ്ത് വെള്ളം സ്റ്റോർ ചെയ്ത് വെച്ചിട്ട് നമുക്ക് 4-5 വാൽവുകൾ ഓരോ സൈഡിൽ വർക്കാക്കാം. അപ്പോൾ ഈ കുളത്തിൻ്റെ 4 സൈഡിലും 10-10 വാൽവുകൾ ഓൾറെഡി ഫിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ എന്താണ് അതിൻ്റെ മെറ്റീരിയൽസ്, അതിൻ്റെ ഫങ്ഷൻ എന്താണ്, ഇത് വർക്ക് ചെയ്യുമ്പോൾ എങ്ങനെയാണ് അതിൻ്റെ അറിയുന്നത്, ഇതെല്ലാം നിങ്ങൾക്ക് ഞാനിന്നിവിടെ ഡിസ്പ്ലേ ചെയ്യുന്നതായിരിക്കും. ഇതിന് വേണ്ടുന്ന കുറച്ച് ഐറ്റംസ് ഇത്രയേ ഉള്ളൂ. 3/4 ഇഞ്ചിൻ്റെ ഒരു പൈപ്പിൻ്റെ പീസ് ഇത്രയേ ഉള്ളത്. അത് തന്നെ അതിൻ്റെ ഒരു പകുതി ടൈപ്പ് ഒരു പീസ്, അരഞ്ച് പൈപ്പ് ഇത്രയുള്ളൊരു പീസ്, ആ 3/4 ഇഞ്ചിന് കണക്കാക്കിയിട്ടുള്ളൊരു ടി, മുക്കാലിൽ നിന്ന് നമ്മൾ അതിനെ റിഡ്യൂസ് ചെയ്ത് ഈയൊരു ഗാർഡൻ ഹോസ് നോസിൽ ഫിറ്റ് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ. അപ്പോൾ ഈ ഒരു നോസിൽ, പിന്നെ ഇത് ആരയിലേക്ക് റിഡ്യൂസ് ചെയ്യുന്നത്. ഇത്രയും ഐറ്റംസാണ് ഈ വാൽവ് ഉണ്ടാക്കാൻ ആവശ്യമായിട്ട് വരുന്നത്. ഈ ടീക്കകത്ത് ഈ പൈപ്പ് ഇതേപോലെ കയറ്റി വെക്കണം. അതിനകത്ത് കൂടെ അങ്ങനെ പാസ് ചെയ്യിക്കുന്നു വേണ്ടില്ലേ, ധാരാളം ഗ്യാപ്പ് ഉണ്ടായിരിക്കും. ഇതുപോലെ ഇവിടെയും ഇതേപോലെ ഗ്യാപ്പ് ഉണ്ടാവും. ഇവിടെ ഈ റെഡ്യൂസർ ഇട്ട് തന്നെ ടൈറ്റ് ചെയ്തിരിക്കണം. ഇത്രയും ഈ സൈഡും ഇത്രയും ഈ സൈഡും ഇത് പ്രൊജക്റ്റ് ചെയ്യണം. ഈ രീതിയിൽ കണക്ട് ചെയ്യണം, ഈ രീതിയിൽ ഇതിനെ കണക്ട് ചെയ്യണം. Thank you.
അപ്പം ഇങ്ങനെ കണക്ട് ചെയ്യുന്നതിൻ്റെ ഉദ്ദേശം നമ്മൾ ഇതിലൂടെ ഇൻപുട്ട് കൊടുക്കും, ഈ പൈപ്പിലൂടെയാണ് വാട്ടർ ഇന്ന് കൊടുക്കുന്നത്. അത് നേരെ എല്ലാവർക്കും അറിയപ്പുറത്ത് കൂടെ ഔട്ടാവും. ഇവിടെ ഇത് എയർ ടൈറ്റഡാണ്, അത് നമ്മൾ പശ വെച്ച് ഒട്ടിക്കും. അപ്പം എന്ത് സംഭവിക്കുന്നു, ഇതിലെ എയർ, ഇതിലെ വാട്ടർ ഇതിലൂടെ ഔട്ടാവുന്നു. ഇവിടെ ആണെങ്കിൽ അതിന് ഗ്യാപ്പ് ഉണ്ട്, ധാരാളം കണ്ടില്ലേ, ഗ്യാപ്പ് ഉണ്ട്. അപ്പം ഈ ഗ്യാപ്പിലൂടെ നമ്മൾ എയറിനെ എടുപ്പിക്കാനുള്ളൊരു പദ്ധതിയാണ് ഇവിടെ തയ്യാറാക്കുന്നത്. ഇനി വരുന്നത് ഈ 3/4 ഇഞ്ചിൻ്റെ ഒരു പൈപ്പിൻ്റെ കഷ്ണമാണ്. ഈ 3/4 ഇഞ്ച് പൈപ്പ് നമ്മൾ ഇതിലാണ് കണക്ട് ചെയ്യാൻ പോകുന്നത്, ഈ ഭാഗത്ത്. ഇതിപ്പം ഈ പൈപ്പ് ഇതേപോലെ ഇങ്ങനെ കണക്ട് ചെയ്യണം. ഇവിടെ സംഭവിക്കുന്നത്, ഇതിലൂടെ കയറ്റി വിടുന്ന വെള്ളം ഇതിൻ്റെ അകത്ത് കൂടെ പാസ് ചെയ്ത് ഏകദേശം ഇവിടെ എത്തും. എന്നിട്ട് ഈ 3/4 ഇഞ്ച് പൈപ്പിൽ കൂടെ പാസ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ ഈ 1/2 ഇഞ്ച് പൈപ്പും 3/4 ഇഞ്ച് പൈപ്പും തമ്മിലുള്ളൊരു ഡിസ്റ്റൻസ് ഉണ്ടല്ലോ, ഒരു ഡയലുള്ളൊരു വ്യത്യാസം. അപ്പോൾ ഇവിടെ ഗ്യാപ്പ് ഉണ്ട്. ഈ ഏകദേശം ഇവിടം വരെ വരും 1/2 ഇഞ്ച് പൈപ്പ്. ഇതിലൂടെ വെള്ളം അങ്ങ് പാസ് ചെയ്യുമ്പോൾ ആ ഗ്യാപ്പിലൂടെ ഇവിടെ നിന്ന് എയർ വലിക്കും. എയർ വലിച്ചിട്ട് വെള്ളവും എയറും തമ്മിൽ ഈ ഭാഗത്ത് വെച്ച് മിക്സാവുകയാണ്. അതിന് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഈ ഒരു കണക്ടർ, ഇത് റെഡ്യൂസറും കൂടിയാണ്, ഈ ഭാഗത്ത് ഇതിനെ അഡാപ്റ്റ് ചെയ്യണം, ഈ ഭാഗത്ത് ഫിറ്റ് ചെയ്യണം. ഇനി ഈ നോസിൽ ഇതിൻ്റെ ഫ്രണ്ട് ഭാഗത്ത് ഫിറ്റ് ചെയ്ത് കൊടുക്കണം, കാരണം ഇത് ഗാർഡൻ നോസ് ഫിറ്റ് ചെയ്യാനുള്ളതാണ്. ഈ ഭാഗത്ത് ഇത് ഫിറ്റ് ചെയ്യണം. ഇതിപ്പോൾ ഒരു ജെറ്റായി. ഇതിലിപ്പം ഇവിടെ എയറും വാട്ടറും മിക്സ് ചെയ്യുന്നൊരു യൂണിറ്റായി. ഇതിൽ ഇവിടെ നമ്മൾ കൂടുതൽ പുറത്തുനിന്ന് എയർ വലിക്കുന്നതിന് വേണ്ടി, ഒരു ഫോഴ്സ് കിട്ടുന്നതിന് വേണ്ടി ഈ പൈപ്പ് നമുക്ക് കണക്ട് ചെയ്യാം. ഇതൊരു 3/4 ഇഞ്ചിൻ്റെ ഒരു പൈപ്പിൻ്റെ പീസാണ്. ഇതിൻ്റെ ഇൻപുട്ടിൽ വെള്ളം കൊടുത്തു കഴിഞ്ഞാൽ ഈ പൈപ്പ് ഏകദേശം ഇത്രയും വരെ വരും. അതൊരു 1/2 ഇഞ്ച് പൈപ്പാണ്. ഇവിടെ നിന്ന് നമ്മൾ അഡാപ്റ്റ് ചെയ്തിരിക്കുന്നത് 3/4 ഇഞ്ച് പൈപ്പാണ്. ഇത് 3/4 ഇഞ്ചിൻ്റെ ഒരു ടി ആണ്. ഇങ്ങോട്ട് നമ്മളൊരു 3/4 ഇഞ്ചിൻ്റെ ഒരു പീസ് ഇട്ടിട്ടുണ്ട് എയർ എടുക്കുന്നതിന് വേണ്ടി. അപ്പോൾ ഇതിലെ 1/2 ഇഞ്ചിലൂടെ വെള്ളം പാസ് ചെയ്ത് ഫോഴ്സിലൂടെ എത്തിക്കഴിഞ്ഞാൽ അത് നേരെ ഇങ്ങോട്ട് പോകാൻ ശ്രമിക്കുമ്പോൾ ഇവിടെ നിന്നൊരു വലിവ് വരും. ഒരു വലിവ് വരുമ്പോൾ ഇവിടെ ഗ്യാപ്പുള്ളതിൻ്റെ പേരിൽ ഇവിടുന്ന് എയർ എടുക്കും. എയർ എടുത്ത് ഇവിടെ വന്നത് രണ്ടും കൂടി മിക്സ് ചെയ്ത് ഗാർഡൻ ഹോസിലൂടെ ഫിഷ് ടാങ്കിലേക്ക് പോകുമ്പോൾ അത് എയറും വാട്ടറും കൂടി മിക്സ് ചെയ്ത് പോകുന്നതിൻ്റെ പേരിൽ ധാരാളം ബബിൾസ് നമുക്ക് അവിടെ കാണാൻ പറ്റും. ഇനി ഇവിടെ ഇൻപുട്ടിൽ നമുക്ക് വാട്ടറിൻ്റെ ഫോഴ്സ് കൺട്രോൾ ചെയ്യാനായിട്ടൊരു റെഗുലേറ്ററും കൂടി വെക്കണം, ഒരു വാൽവ് വെച്ച് കൊടുക്കണം. അതിൽ നമുക്ക് വെള്ളം കൺട്രോൾ ചെയ്ത് നിർത്തിക്കഴിഞ്ഞാൽ വെള്ളം കുറവും മാക്സിമം എയർ അടിപ്പിച്ചുകൊണ്ട് ബബിൾസിന് കൂടുതൽ ഉണ്ടാക്കാൻ പറ്റും. ഇതാണ് ഇതിൻ്റെ ഒരു, ഇതൊരു സിമ്പിളായിട്ടുള്ളൊരു മെത്തേഡാണ്. ഇതിനിപ്പോൾ അധികം ചിലവൊന്നുമില്ല, കുറച്ച് പ്ലാസ്റ്റിക്കിൻ്റെ പൈപ്പുകളും ഡിയും ഈ നോസിൽ ഇത് ഈ സാധനങ്ങളൊക്കെ വാങ്ങിച്ചാൽ മതി. അപ്പോൾ ഇതിൻ്റെ ടെക്നോളജി എന്ന് പറയുന്നത് ഇതാണ്. ഇതിലെ വെള്ളം അങ്ങ് ഒഴുകുമ്പോൾ ഇവിടെ ഗ്യാപ്പുള്ളതിൻ്റെ പേരിലും മോളിന് എയറും കൂടി എടുക്കും ആ ഫോഴ്സിൽ.
അപ്പോൾ അതിനിവിടെ വാട്ടർ നമ്മൾ കൺട്രോൾ ചെയ്ത് വെച്ച് കൊടുത്താൽ അതിൻ്റെ മാക്സിമം പീക്കിൽ അത് വർക്ക് ചെയ്യുകയും ചെയ്യും. ഇതാണ് അതിൻ്റെ ഒരു മെത്തേഡ്. ഇവിടെ വാട്ടർ കൺട്രോൾ ചെയ്യുന്നതിന് വേണ്ടി ഞാനിപ്പോൾ ഇവിടെ ഒരു ഇതിൻ്റെ ഇൻപുട്ടിൽ ഒരു വാൽവ് കൂടി ഫിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്കതിനെ ഇതിൻ്റെ ഇൻപുട്ട് വാട്ടറിനെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. എപ്പോഴും കൂടുതലുണ്ടെന്നുണ്ടെങ്കിൽ അതിനെ കുറച്ച് മാക്സിമം എയർ എടുപ്പിക്കാവുന്ന ഒരു രീതിയിലേക്ക് കൊണ്ടുവരാൻ പറ്റും. ഈ വാൽവ് ഇപ്പോൾ ഓൾമോസ്റ്റ് വർക്കായി. നിങ്ങൾക്ക് അതിൻ്റെ സൗണ്ടൊക്കെ കേൾക്കാൻ പറ്റും. ഇതിൽ എയർ എടുക്കുന്ന സൗണ്ട് കേൾക്കാൻ പറ്റും. ഇവിടുന്ന് എയർ മിക്സ് ചെയ്ത വാട്ടർ ഇതേ പോണ്ടിലേക്ക് പോയിട്ട് അവിടെ ബബിൾസ് ഉണ്ടായിക്കൊണ്ടിരിക്കും. ഇപ്പോൾ ഒരു വാൽവുമെന്ന് നമുക്കിതിപ്പോൾ മാക്സിമത്തിൽ എത്തിയിട്ടില്ല. ഇതിനെ ട്യൂൺ ചെയ്ത് കറക്റ്റാക്കാം. ഇപ്പോൾ ഒരു സ്റ്റാൻഡിൽ നേരത്തെ ഫിറ്റ് ചെയ്ത് കണ്ട പോലെ ഫിറ്റ് ചെയ്ത് വെച്ച് ട്യൂൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതേപോലെ കുളത്തിൻ്റെ നാല് സൈഡിലും കണക്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ കുളത്തിൽ ശരിക്കുള്ള എയറേഷൻ കിട്ടും. കരണ്ടൊന്നുമില്ലാതെ വെള്ളം കുറച്ച് സ്റ്റോർ ചെയ്തിരുന്നാൽ മതി. ഈ ഈ സ്റ്റോറേജാണ് ഞാനൊരു ഗാർഡൻ ഹോസ് ഇട്ട് ഏറ്റെടുത്ത് ഈ ഗ്രാവിറ്റി ലെവലിൽ വെള്ളം എടുത്തിട്ട് ഇതിൻ്റെ ഇൻപുട്ടിൽ കൊടുത്തേക്കും. ഈ വാൽവ് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. ഈ വാൽവ് ഫുൾ ഓപ്പൺ ആണ്. ഇത് മാക്സിമം കൺട്രോൾ ചെയ്ത് വെച്ച് മാക്സിമം നമുക്ക് എയർ മിക്സ് ചെയ്യാൻ പറ്റും. ഇതിൽ കൂടെ എയർ എടുക്കുന്ന സൗണ്ട് നമുക്ക് കേൾക്കാൻ പറ്റും. എയർ ബബിൾസ് പോകുന്നത് കാണാൻ പറ്റും നിങ്ങൾക്ക് പൈപ്പിൻ്റെ അകത്ത് കൂടെ. ഇത് ഈ വാൽവ് നമ്മൾ ഒരിക്കലും ഫിക്സ് ചെയ്തിട്ട് ഈ വാൽവ് കറക്റ്റ് ട്യൂണാക്കി വെക്കണം. കറക്റ്റ് പീക്കാക്കി വന്നു കഴിഞ്ഞാലാണ് ഇതിലൂടെ മാക്സിമം എയർ എടുക്കുക. ഇപ്പോൾ ഈ കാണുന്ന പെർഫോമൻസിൻ്റെ ഡബിൾ പെർഫോമൻസ് ഇതിന് അവൈലബിൾ ആണ്. ഈ രീതിയിൽ നമുക്ക് പോണ്ടിൻ്റെ നാല് സൈഡിലും ഇതേപോലെ വാൽവ് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കറണ്ട് പോകുന്ന സമയത്ത് വേണമെങ്കിൽ മറ്റുള്ള ജനറേറ്ററോ ഇതൊക്കെ പതുക്കെ ഓൺ ആക്കിയാൽ മതി. കറണ്ട് പോകുന്ന മൊമെൻറ്റിൽ നമുക്ക് കുളത്തിലേക്ക് എയറേഷൻ കറക്റ്റ് കൊടുക്കാൻ പറ്റും. ഇതുപോലുള്ള ഐ ബി സി ടാങ്കുകൾ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ഇത് 1000 ലിറ്റർ ഉണ്ട്. ഇതുപോലൊരു 4-5 ടാങ്ക് അതല്ലെങ്കിൽ അതിനുള്ളൊരു സോഴ്സ് കണ്ടെത്തി കഴിഞ്ഞാൽ നമുക്ക് ധാരാളം വെള്ളം സ്റ്റോർ ചെയ്യാൻ പറ്റും. ഈ വെള്ളം എടുത്തിട്ട് നമുക്കിതേമാതിരി ഫിൽറ്റർ എയറേഷൻ ഉണ്ടാക്കി നമുക്ക് കറണ്ട് പോകുന്ന സമയത്ത് യൂസ്ഫുൾ ആകും. ഇവിടെ ഇപ്പോൾ ഇത്രയും വാൽവുകൾ ആക്ടിവേറ്റഡ് ആണ്. ഇതിൽ ടോട്ടൽ 20 വാൽവുകൾ ഈ സൈഡിൽ കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഇതിൽ 10 വാൽവ് നമ്മൾ വർക്ക് ചെയ്യാൻ വേണ്ടിയുള്ള പണികളെല്ലാം ഓക്കെയാണ്. ഇവിടെ അതിൻ്റെ പ്ലംബിങ്ങും കാര്യങ്ങളൊക്കെ ഓക്കെയാണ്. ഇത് കുളത്തിൻ്റെ മറ്റൊരു സൈഡാണ്. ഇവിടെ 4 സൈഡിലും ഇതേമാതിരി പ്ലംബ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇവിടെ 2.5 ഒരു പൈപ്പ് ഇട്ടിട്ട് ഇത് വന്ന് നിറയെ വാൽവുകൾ കണക്ട് ചെയ്തത് ഈ പൈപ്പിലൂടെ ഇത് താഴേക്കിറങ്ങി കുളത്തിൻ്റെ 4 സൈഡിലേക്കും അത് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഓൾറെഡി ഇവിടെ ഒരു ഐ ബി സി ടാങ്ക് വെച്ചിട്ടുള്ളൂ. ഇനി ഇതിലൂടെ ഒരു 4 കൂടെയും കണക്ട് ചെയ്യാനുള്ള ഒരു സിറ്റുവേഷനിലാണ് ഈ പദ്ധതി ഒരുക്കിയിരിക്കുന്നത്. എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇത് മിക്കവാറും നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുമെന്നുള്ളൊരു ചിന്ത എൻ്റെ മനസ്സിലുണ്ട്. നിങ്ങൾ മാക്സിമം ഇത് ഷെയർ ചെയ്യണം, പ്രവർത്തിച്ച് നോക്കണം എല്ലാവരും. എന്നിട്ട് അതിൻ്റെ കമൻസ് തരണം. ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം.